കുഞ്ഞപ്പൻ ചെല്ലാനം സെൻറ്റ് പള്ളി ഇടവകയിൽ നിന്നും വരുന്നതാണ് ഞാൻ മകന് മകന് ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി ഞാൻ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് അച്ഛനെ കാണാൻ നിന്നത് വളരെ വൈകിയാണ് അച്ഛനെ കണ്ടത് അപ്പോൾ ഞാൻ കരുതിയത് ഒന്നെങ്കിൽ എൻ്റെ മകൻ്റെ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയാലും താമസം ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു എൻ്റെ മകൻ്റെ ഒരു ജോലി കാര്യമാണ് വേറെ വേറെ പറയണ്ടെന്ന് ചോദിച്ചു അമ്മ ഇല്ല വേറെ കാര്യങ്ങൾ ഞാൻ അറി നിയോഗം വെച്ചിട്ടുണ്ട് പക്ഷേ പ്രധാനമായും ഇതാണ് വെച്ചത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല അച്ഛനൊരു തല കൈ വച്ച് പ്രാർത്ഥിച്ച് ഒരു കാശുരൂപൻ എനിക്ക് തരികയാണ് ചെയ്ത് ഞാൻ വളരെയേറെ നിരാശയായി കാരണം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛനെ കാണുന്നത് ഞാൻ വളരെയേറെ നിരാശയോട് വീട്ടിൽ പോയി പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി മാതാവിൻ്റെ രൂപമാണ് അച്ഛൻ എനിക്ക് തന്നത് അപ്പോൾ അത് മാതാവിനെ തന്നെയല്ലേ എനിക്ക് തന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് നിരാശപ്പെടണമെന്ന് തോന്നി ഞാൻ അന്ന് തന്നെ ആ കാശു രൂപം എടുത്ത് എൻ്റെ ഒരു മലയുണ്ട് മാലയുടെ ആ കുരിശിൻ്റെ കൂട്ടത്തിൽ ഈ കാശു രൂപം ഇട്ട് എനിക്ക് ഈ പണിയാണ് അപ്പോൾ പലപ്പോഴും അങ്ങനെ ചാലിൽ വെള്ളത്തിലൊക്കെ പണിയെടുക്കുന്നതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് മാല ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് ഇട്ട അന്ന് മുതൽ ഞാൻ ഈ മാല കഴുത്തെന്ന് ഊരണില്ല പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ മാല കഴുത്തലൊരു ഈ മാതാവിൻ്റെ രൂപം ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പറയാത്ത എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് വലിയൊരു അസുഖം ഉണ്ടായിരുന്നു അതായത് എൻ്റെ നെഞ്ചത്ത് ഒരു ചുറഞ്ഞു പൊട്ടണ അസുഖമാണ് അതിങ്ങനെ തടിച്ചു വരും എട്ട് വർഷത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പല ഡോക്ടർ സ്കിന്നിൻ്റെ പല ഡോക്ടർമാരെയും മാറി മാറി മാറിക്കേണ്ടി എല്ലാവരും അതാണ്ട് ഒരേ തരത്തിലുള്ള മരുന്നൊക്കെ തന്നെ തരുന്നത് അത് മാറുകയില്ല തൽക്കാലം ഒന്നും കുറയുമെന്നല്ലാണ്ട് അത് മാറലില്ല അവസാനം അതെൻ്റെ ജീവിതത്തെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഞാൻ കണക്ക് കൂട്ടിയതുകൊണ്ട് അത് മാറിയേല അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോഴും ഈ കാര്യമൊന്നും ഞാൻ സൂചിപ്പിച്ചില്ല പക്ഷേ അത്ഭുതം അവിടെ നടന്നു എനിക്ക് മനസ്സിന് ഭയങ്കര പ്രയാസമുണ്ട് കാരണം പലരും ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ബട്ടൺ ചിട്ടാൽ പോലും ഈ നെഞ്ചത്താണ് ഇപ്പം നിങ്ങൾ കാണിയില്ല പക്ഷേ ഇത് എല്ലാവരും അതെന്താണ് അതെന്താണ് ഓ അത് വെച്ചൊണ്ടിരിക്കില്ലേ ആ ഡോക്ടറെ പോയിക്കാണ് ഈ ഡോക്ടറെ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ഞാൻ ഡോക്ടർമാരെ എല്ലാവരെയും കണ്ടപ്പോൾ മടുത്ത് അപ്പോൾ ഇത് ഞാൻ മാറിയേല എന്നാണ് ധരിച്ചത് പക്ഷേ ഇത് ഈ രൂപം കാശുരൂപം ധരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായെന്ന് പറഞ്ഞത് അത് പാടുപോലും ഇല്ല എനിക്ക് വിശ്വ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഇത് കിട്ടിയിട്ട് രണ്ട് മാസം കഴിഞ്ഞ് പക്ഷെ ഞാനിതിനൊരു സാക്ഷ്യം പറയാനൊന്നിനും തയ്യാറായില്ല കാരണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി സാധിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് പക്ഷേ ഈ കാശീരൂപം ഞാൻ ഒരിക്കലും മാറ്റാതെ നടന്നെങ്കിലും ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ കാശീരൂപം മിസ്സായി ഇപ്പോഴും എൻ്റെ കൊടുത്ത് കിടപ്പുണ്ട് ഈ കാശീരൂപം പോയി ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു എൻ്റെ മാല പോയി പോയാൽ എനിക്ക് അത്ര സങ്കടമില്ലായിരുന്നു മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല എന്നുള്ള സങ്കടത്തോടു കൂടി ഞാൻ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മാതാവിനോട് ചെയ്തു ഒരിട്ടേറെ അനുഗ്രഹങ്ങൾ മാതാവ് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് ഇത്രയും വലിയൊരു അനുഗ്രഹം കാരണം ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ സങ്കടം അറിഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്തു എന്ന നന്മ ഞാൻ പറയാതിരുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണോ മാതാവിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടത് എന്ന് കരുതിയാണ് ഞാൻ ഉടനെ തന്നെ സസ്യം പറയാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തത് പിന്നെ എനിക്ക് രണ്ടാമത്തെ എൻ്റെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സാക്ഷ്യം എട്ട് പറയാനുള്ള എൻ്റെ പിന്നെ സഹോദരിയുടെ മകനാണ് ആ മകന് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ജോലി ആ മകൻ്റെ കല്യാണമൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചു വെച്ചായിരുന്നു പക്ഷേ ആ മകൻ അവിടെ ചെന്ന് ജോലി എടുത്ത് ലിബിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനെ പിന്നെ കൂട്ടുകാരോടാണ് ഭയങ്കര പ്രേമം ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് പോനോന്നും പറഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ബഹളം വെച്ച് ഇത് എഴുത് അവനെ വിടാൻ കമ്പനി തയ്യാറായിരുന്നപ്പോൾ ആ കമ്പനിയുടെ മാനേജറുടെ തലയിൽ വെള്ളമൊഴിച്ച് പ്രശ്നമുണ്ടാക്കി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ പാക്ക് ചെയ്ത് പത്ത് ദിവസത്തെ ലീവ് വന്നു അപ്പോൾ ഇവിടെ വീട്ടിൽ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പത്ത് ദിവസത്തെ ലീവിൽ വന്നേക്കുന്നത് ഞാൻ ഉടനെ പറഞ്ഞു പക്ഷേ ഒന്നര വർഷമായി ഫോണില്ല പക്ഷേ ഈ ആൾ ഈ കൂട്ടുകാരും കൂടി മദ്യപാനവും ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു രീതിയിലും അനുസരണമില്ലാത്ത രീതിയിലെല്ലാം പറയുമ്പോൾ ഞാനൊക്കെ പറയുമ്പോൾ എന്നോട് ബഹുമാനമാണ് പക്ഷെ ഒന്നും മറിച്ച് പറയില്ല ഉപദേശം കേൾക്കാൻ അവന് തയ്യാറാവില്ല അപ്പോൾ ഞങ്ങൾ കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ് ഞങ്ങളാ കല്യാണം എങ്ങനെങ്കിലും മുടങ്ങിപ്പോട്ടെ എന്ന് ഞാനും എൻ്റെ സഹോദരിയും അളിയനും ഉൾപ്പെടെ പറയണു പെണ്ണിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്നുണ്ട് അത്രത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഈ മകനെ പറ്റി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവനിൽ മാറ്റം വരികയാണ് ഇവൻ്റെ കല്യാണം മറ്റേ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞ് വെട്ടയും പെട്ടെന്ന് കല്യാണം നടത്തണം ഇനി താമസിച്ചിരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പക്ഷേ കഴിഞ്ഞ ജനുവരി ആറാം തീയതി അവൻ്റെ കല്യാണമായിരുന്നു ഇവൻ വളരെയേറെ മാറി ഇവൻ്റെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും ഇവൻ്റെ കല്യാണത്തിന് കാര്യമായിട്ട് കൂട്ടുകാരൊന്നും വന്നില്ല ഇവനെ ഉടനെ മാറി അങ്ങനെ വീട്ടുകാരുമായിട്ട് വളരെ സാധിച്ചു കഴിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അന്നത്തെ കമ്പനിയുടെ ഒരു മുതൽ ആ മുതലാളി ഇവനെ വിളിക്കുകയും ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് നിനക്ക് ജോലിക്ക് പോരാമോ ആ മാനേജറെ ഞാൻ മാറ്റിയിട്ടുണ്ട് നിനക്ക് പോരാമെങ്കിൽ പോരാമോ അത് വലിയൊരു അത്ഭുതം അതായത് ഞാൻ ഈ സാക്ഷ്യം പറയാമെന്ന് തീരുമാനമെടുത്ത ഉടനെ സംഭവിച്ച കാര്യമാണ് അപ്പോൾ അവരുടെ എന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി മോഹലാലിനെ കണ്ട് ഇന്ന് വലിയൊരു ഇതോടുകൂടിയാണ് കാരണം എഗ്രി മൂന്ന് കൊല്ലത്തെ അഗ്രിമെൻ്റ് അനുസരിച്ചാണ് അപ്പോൾ ഇപ്പം ആരാടും പറയല്ലോ എൻ്റെ മകൻ ഒന്ന് മാനേജറുമായിട്ട് വിളിച്ച് സംസാരിച്ച് പക്ഷേ ഞാൻ ഇന്ന് സാക്ഷ്യം പറയാൻ പോകുമ്പോൾ ഇങ്ങോട്ട് പോന്ന ഇന്നല അവൻ്റെ പേപ്പേഴ്സൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ പോകാമെന്ന് അങ്ങനെ പറയുന്നത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ മാതാവിനിക്കു തന്നു